ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കും. അപ്പം നമുക്കറിയാം, ഈ ഒരു എക്സ്പോ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഒരുപാട് ആളുകൾ യു എയിലേക്ക് എത്തുന്നുണ്ട്. അതിപ്പം വിസിറ്റേഴ്സ് ആയിട്ടും റെസിഡൻസ് ആയിട്ടും ഒക്കെ വരുന്ന ആളുകളുണ്ട്. അപ്പൊ ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കിനും ആദ്യം നോക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് എന്നായിരിക്കും. പക്ഷേങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ യു എയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ പറയാനുള്ളത് സോഷ്യൽ മീഡിയയുടെ ഉപയോഗമാണ്. ഇപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കണ്ടാൽ അത് എടുത്ത ഉടനെ തന്നെ സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ട്രെൻഡാണ്. പക്ഷേങ്കിൽ ഇവിടെ നിങ്ങൾ പോകുന്ന വഴിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കലാമിറ്റി കാണുവാണെങ്കിൽ ഉടനെ തന്നെ, ഇപ്പം ഫോർ എക്സാമ്പിൾ എവിടെയെങ്കിലും ഒരു ഫയർ ഉണ്ടാക്കുന്ന കണ്ടു, ഒരു വലിയ ഹയർ, ഇവിടെ ഒരുപാട് ഹൈറൈസ് ബിൽഡിംഗ്സും ഇൻഡസ്ട്രീസും ഒക്കെയുള്ള സ്ഥലമാണ്. എന്തെങ്കിലും ഒരു അപകടം കണ്ടാൽ, ഒരു ഫയർ എവിടെയെങ്കിലും ആയേക്കുന്ന കണ്ടാൽ ഉടനെ തന്നെ അതിന്റെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാനൊന്നും ചെയ്യാതിരിക്കുക. അഥവാ ആരെങ്കിലും പോസ്റ്റ് ചെയ്തത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ അത് ഫോർവേഡ് ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ പബ്ലിക്കായിട്ട് ഇപ്പം സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഇവിടെയുള്ള ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്തോ, അല്ലെങ്കിൽ റൂളേഴ്സിന്റെ ഫാമിലിനെ കുറ്റം പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഒരു ഇസ്ലാം റിലീജിയനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടോ ഒന്നും ഉള്ള ഒരു പോസ്റ്റും സോഷ്യൽ മീഡിയയിൽ ചെയ്യാതിരിക്കുക, അത് ഫോർവേഡ് ചെയ്യാതിരിക്കുക. ഇതിപ്പം യു എയിൽ മാത്രമല്ല, ഏത് കൺട്രിയിൽ പോയാലും അവിടെ പാലിക്കേണ്ട ഒരു സാമാന്യ മര്യാദയാണ്. ഇവിടെ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അറസ്റ്റഡ് ആവാനും ജയിലിലാവാനും അതുവഴി ഡീപ്പോർട്ടേഷനും ഒക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ക്യാഷ് കളക്ട് ചെയ്യാതിരിക്കുക. അതായത് അതിന് കളക്ട് ചെയ്യുന്നതിന് പ്രശ്നമില്ല, പക്ഷെ അതിനകത്ത് വളരെ ലീഗലായിട്ടുള്ള ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അതിനുള്ള ലീഗൽ ഡോക്യുമെന്റ്സ് കിട്ടാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഗവൺമെന്റിനെയൊക്കെ അപ്രോച്ച് ചെയ്ത് അവരുടെ അടുത്തുള്ള ഒരു ഒഫീഷ്യലി റിട്ടേൺ ആയിട്ടുള്ള പ്രൂഫ് ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുക. അതല്ലാതെ നമുക്കറിയാവുന്ന ആർക്കെങ്കിലും ആവശ്യം എന്ന് പറഞ്ഞിട്ട് ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ക്യാഷ് കളക്ട് ചെയ്യരുത്. അതൊക്കെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ വളരെ ഇഷ്യൂ ആണ്. അത് മാത്രമല്ല, നമ്മൾ സ്വന്തമായിട്ട് അത് ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോസ്റ്റുകൾ വരുമല്ലോ, അത് ഫോർവേഡ് ചെയ്യാതെയും അത് റീപോസ്റ്റ് ചെയ്യാതെയൊക്കെ ഇരിക്കുക. അങ്ങനെയുള്ളതിനെ ഒട്ടും തന്നെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അത് ഇല്ലീഗൽ ചാരിറ്റി, ഇല്ലീഗൽ ആയിട്ടുള്ള ചാരിറ്റി ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യുന്നില്ല. അപ്പം അതിനകത്തൊന്നും ചെന്ന് ഇടപെടാതിരിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ആളുകളെ അബ്യൂസ് ചെയ്യാതിരിക്കുക. അത് പബ്ലിക് ആണെങ്കിലും അതല്ലാതെ പ്രൈവറ്റ് മെസ്സേജസിലാണെങ്കിലും, ഇപ്പം വാട്സാപ്പിലൊക്കെ വഴി ആരെങ്കിലും ഒക്കെ ചീത്ത വിളിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അവരുടെ കയ്യിൽ അത് പ്രൂഫ് ഉണ്ടെങ്കിൽ, അവർക്കത് ഇഷ്ടമാവാത്തൊരു കാര്യമാണെങ്കിൽ അവർക്കത് ഉറപ്പായിട്ടും ആ ഒരു പ്രൂഫ് കാണിച്ചാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതിനകത്തൊക്കെ ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതേപോലെ തന്നെ ഇപ്പം പബ്ലിക്കിൽ നിങ്ങൾ പോകുന്ന വഴിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇഷ്യൂ കണ്ടു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ ആരെങ്കിലും ബിഹേവ് ചെയ്തു, ദേഷ്യം പിടിച്ചിട്ട് എന്തെങ്കിലും ഒരു വാക്ക് വായിൽ നിന്ന് വരുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ അതേപോലെ വാക്കുകൾ കൊണ്ട് മാത്രമല്ല, കൈകൊണ്ട് ആളുകൾ ആക്ഷൻ കാണിക്കും. എന്തെങ്കിലുമൊക്കെ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ, എസ്പെഷ്യലി ഡ്രൈവ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ ഒരാൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴത്തേക്കിനും പല ആളുകളും ആ ദേഷ്യം പിടിച്ചിട്ട് ചെയ്യാറുള്ളതാണ്. കൈകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഗസ്റ്റ് എന്തെങ്കിലും കാണിക്കും. മീൻസ് അത് അന്നേരത്തെ ദേഷ്യം കൊണ്ട് ചെയ്യുന്നതായിരിക്കും, പക്ഷെ അതൊന്നും ചെയ്യരുത്. വാക്കുകൾ കൊണ്ടും അതേപോലെ കൈകൊണ്ടും ഒക്കെയുള്ള ആക്ഷൻസ്, അതായത് മറ്റൊരാളെ അബ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള വാക്കോ പ്രവൃത്തിയോ നമ്മളുടെ ഭാഗത്തു നിന്ന് വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് റോഡിൽ, ഇപ്പൊ ഇവിടെ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ, ചിലപ്പം ഇപ്പം ഈ വിസിറ്റിന് വരുന്ന ആളുകൾ പോലും ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഇവിടെ വന്നിട്ട് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഡ്രൈവ് ചെയ്യുന്നതിന് പ്രശ്നമില്ല. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിനും ഉറപ്പായിട്ടും സീറ്റ് ബെൽറ്റ് ധരിക്കുക. സീറ്റ് ബെൽറ്റ് ഇല്ലാതെ യാത്ര ചെയ്യരുത്, അതിന് ഫൈൻ ഉണ്ടാവും. നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇല്ലാതെയാണ് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കിനും ഒരാവശ്യമില്ലാതെ ഹോൺ അടിക്കാതിരിക്കുക. നമ്മളിപ്പം നമ്മുടെ നാട്ടിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഇപ്പം ഓവർടേക്ക് ചെയ്ത് പോകുന്ന സമയത്ത് ഞാൻ ഓവർടേക്ക് ചെയ്യുന്നു എന്ന് മറ്റേ കാറിൽ മറ്റേ വണ്ടിയിൽ ഇരിക്കുന്ന ആളെ അറിയിക്കുന്നത് തന്നെ നമ്മൾ ഹോൺ ചെയ്തിട്ടാണ്. അതേപോലെ ഒരു നീണ്ട ക്യൂ ഉണ്ടെങ്കിൽ വെറുതെ ആളുകൾ ഇങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കും, ഫുൾ സൗണ്ട് ആയിരിക്കും. പക്ഷെ ഇവിടെ ഹോൺ അടിക്കുന്നതൊന്നും അത്ര അത്യാവശ്യമാണെങ്കിൽ മാത്രം, ഒരാളൊരു മിസ്റ്റേക്ക് കാണിക്കുന്നു, അങ്ങനൊരു വളരെ അത്യാവശ്യമുള്ള സന്ദർഭങ്ങളിൽ മാത്രം ചെറിയൊരു ഹോൺ അടിക്കൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു ട്രാഫിക് ആയിട്ട് എവിടെയെങ്കിലും ഇങ്ങനെ ജാമായി കിടക്കുന്നു, അല്ലെങ്കിൽ സിഗ്നലിൽ കിടക്കുന്നു, അങ്ങനെയൊന്നും ഉള്ള സമയങ്ങളിൽ വെറുതെ ആൾക്കാർ ഹോൺ അടിച്ചുകൊണ്ടിരിക്കത്തില്ല. അത് നിങ്ങൾ വൺസ് ഇവിടെ വന്ന് റോഡിൽ ഇറങ്ങുമ്പോഴത്തേക്കും തന്നെ ആ ഒരു വ്യത്യാസം മനസ്സിലാവും. ഇനി നിങ്ങളിവിടെ റെസിഡന്റ് ആവാൻ പോകുന്ന ഒരാളാണെങ്കിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, റമദാൻ ടൈമിൽ
പബ്ലിക്കായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ട് നടക്കാതിരിക്കുക. ഇപ്പം വൈകുന്നേരം നടക്കാനൊക്കെ പോകുമ്പോൾ ആളുകൾ എന്തെങ്കിലും കുറിച്ചുകൊണ്ട് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അല്ലേ. പക്ഷേങ്കിൽ റമദാൻ ടൈമിൽ ഇവിടെ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല, അവർ ഫാസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നോമ്പെടുക്കണം എന്നുള്ളൊരു ഫോഴ്സിംഗ് ഒന്നും ഇല്ല. അത് ഓരോരുത്തരുടെയും ഒരു റിലീജിയൻ വൈസ് ഉള്ള താല്പര്യം തന്നെയാണ്. പക്ഷേങ്കിൽ റമദാൻ എന്ന് പറയുന്ന മന്തിനെയും അത് നോമ്പെടുക്കുന്ന ആളുകളോടും ഒരു ബഹുമാനം കാണിക്കേണ്ടെന്ന ആവശ്യകതയുണ്ട്. അതുകൊണ്ട് തന്നെ പബ്ലിക് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കൽ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. പല റെസ്റ്റോറൻസും ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ, ആദ്യമൊക്കെ കുറെ റെസ്റ്റോറൻസ് ഒന്നും അങ്ങനെ ഓപ്പൺ ആക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് റെസ്റ്റോറൻസ് ഒക്കെ ഓപ്പൺ ആക്കുന്നുണ്ട്. പക്ഷേങ്കിൽ കുറെ ഇടയ്ക്കൊക്കെ ആണെങ്കിൽ അവർ ഒട്ടും തന്നെ സെർവ് ചെയ്യത്തില്ലായിരുന്നു. നമുക്ക് അവിടെ നിന്ന് പാർസൽ വാങ്ങിച്ചുകൊണ്ട് വരാൻ, അതായത് ഫാസ്റ്റ് ചെയ്യാത്ത ആളുകളുണ്ടാവുമല്ലോ, അപ്പം പാർസൽ വാങ്ങിച്ചുകൊണ്ട് പോവാൻ മാത്രമേ പറ്റുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ റീസെന്റ് ഇയേഴ്സ് ആയിട്ട് ഓപ്പൺ ആണ്, അവിടെ സെർവ് ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ അത് ഒന്നെങ്കിൽ അത് കോട്ടൺ ഇട്ടിട്ട് അതിന്റെ ഒരു ഗ്ലാസ് ഒക്കെ ക്ലോസ്ഡ് ആയിരിക്കും. അതായത് ഈ നോമ്പെടുക്കുന്ന ആളുകളോടുള്ള ഒരു റെസ്പെക്ട് പോലെയാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു മന്തിനെയും നോമ്പെടുക്കുന്നവരെയും റെസ്പെക്ട് ചെയ്യുക. അപ്പൊ ഈ ഒരു കൺട്രി ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും നമ്മളും, അതായത് നോമ്പെടുക്കാത്ത ആളുകളുണ്ടെങ്കിൽ ആ ഒരു റെസ്പെക്ട് കാണിക്കേണ്ടെന്ന ആവശ്യകതയുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സ്മോക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിങ്ങനെ കാണുന്ന എല്ലാ സ്ഥലത്തും നിന്നിട്ട് സ്മോക്ക് ചെയ്യാതിരിക്കുക. എല്ലായിടത്തും അതിനൊരു സ്മോക്ക് ഡെസിഗ്നേറ്റഡ് ഏരിയാസ് ഉണ്ടാവും. അതിപ്പം ഓഫീസസിലാണെങ്കിലും പബ്ലിക്കിലാണെങ്കിലും ഒക്കെ ഉണ്ടാവും. അല്ലാതെ സ്മോക്ക് ചെയ്യാനായിട്ട് തോന്നുമ്പോൾ തന്നെ അത് എവിടെയാണെന്ന് പോലും നോക്കാതെ സ്മോക്ക് ചെയ്യാതിരിക്കുക. റോഡിലും അതേപോലെ ബസ് സ്റ്റോപ്പിലും മെട്രോയിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും കയറിയിട്ട് സ്മോക്ക് ചെയ്യാതിരിക്കുക, അത് ശ്രദ്ധിക്കണം. പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആവശ്യമില്ലാതെ ഫോട്ടോസ് എടുക്കാതിരിക്കുക. അതായത് മറ്റൊരാളുടെ അനുവാദം ഇല്ലാതെ അവരുടെ ഫോട്ടോസ് എടുക്കാൻ പാടില്ല. അതായത് പബ്ലിക്കിൽ നമ്മൾ പോകുമ്പോഴത്തേക്കിനും ഒരുപാട് ആളുകളുണ്ടാവും. അപ്പൊ നമുക്കിപ്പം കണ്ടിട്ട് ഇഷ്ടമായി തോന്നിയാൽ ഫോട്ടോസ് ഒന്നും അങ്ങനെ എടുക്കരുത്. എസ്പെഷ്യലി ലേഡീസിന്റെ ഫോട്ടോസ് ഒരിക്കലും അവരുടെ ഒരു അനുവാദം ഇല്ലാതെ സമ്മതം ഇല്ലാതെ ഫോട്ടോ എടുക്കാൻ പാടില്ല, നമുക്കറിയാത്ത ഒരാളുടെ. ഇപ്പം അത് മാത്രമല്ല കേട്ടോ, വെറുതെ ആളുകളുടെ ഫോട്ടോസ് എടുക്കുന്നത് മാത്രമല്ല, നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞില്ലേ ഇപ്പം ലോക്കൽ ഇൻസിഡൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇവിടെ നടക്കുന്ന എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പം ഒരു തീപിടുത്തം ഉണ്ടാവുക അങ്ങനെയുള്ളതിന്റെ ഒന്നും ഫോട്ടോ എടുത്തിട്ട് അത് പബ്ലിക്കലി പോസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞതുപോലെ തന്നെ, നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് നമ്മളവിടെ ഒരു ഇഷ്യൂ നടക്കുന്ന കാണുക, രണ്ടുപേരും തമ്മിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, ഒരു വാക്ക് തർക്കം നടക്കുന്നത് കാണുക, അത് വീഡിയോ എടുക്കുന്നു, അത് പോസ്റ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. കാരണം നമ്മൾക്ക് അങ്ങനെ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള പല ഇൻസിഡൻസിന്റെയും വീഡിയോസ് ഒക്കെ നമ്മൾക്ക് ഫോർവേഡായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ, എല്ലായിടത്തും മനുഷ്യർ തന്നെയാണല്ലോ ഉള്ളത്, അപ്പം പ്രശ്നങ്ങൾ എവിടെ വേണമെങ്കിലും സംഭവിക്കാം. പക്ഷെ അത് നിങ്ങൾ കാണുവാണെങ്കിൽ അവരറിയാതെ അതിന്റെ ഫോട്ടോസ് എടുക്കുവോ വീഡിയോസ് എടുക്കുവോ ചെയ്യാനേ പാടില്ല. അതെടുത്തിട്ട് പബ്ലിക്കലി പോസ്റ്റ് ചെയ്യുന്നതും ഒക്കെ ഒരു ഇഷ്യൂല് പോയിട്ട് വീഴാനുള്ള ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പൊ നല്ലതുപോലെ കെയർഫുൾ ആവുക. അതേപോലെ തന്നെ സ്റ്റീൽ ചെയ്യാതിരിക്കുക. ഇപ്പം ഏതെങ്കിലും ഷോപ്പിൽ പോയി അല്ലെങ്കിൽ ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനങ്ങൾ കണ്ടു, ആരും കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പോലും ഒരു സാധനം പോലും പെർമിഷൻ ഇല്ലാതെ, ക്യാഷ് കൊടുക്കാതെ, ബില്ല് പേ ചെയ്യാതെ എടുക്കാണ്ടിരിക്കുക, അതിന്റെ പണിഷ്മെന്റ് എന്ന് പറയുന്നത് വളരെ ബാഡ് ആയിട്ടുള്ള പണിഷ്മെന്റ് ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ട്രബിൾസിലൊന്നും ചെന്ന് ചാടാതിരിക്കുക. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പബ്ലിക്കലി ഡ്രിങ്ക് ചെയ്യാതിരിക്കുക. നമ്മൾ നേരത്തെ സ്മോക്ക് ചെയ്യുന്നതിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഡ്രിങ്കിങ് പബ്ലിക് ആയിട്ടുള്ള ഡ്രിങ്കിങ് ഒഴിവാക്കുക. ഡ്രിങ്ക് സെർവ് ചെയ്യുന്ന ക്ലബും അതേപോലെ തന്നെ ബാർസും ഒക്കെ അവൈലബിൾ ആണ്. അപ്പം അവിടെ അതിനും അത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവില്ല, അത് ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടാവും. അപ്പം അവിടെ നിന്ന് മാത്രം ചെയ്യുക, അല്ലാതെ ഡ്രിങ്ക് വാങ്ങിയിട്ട് വഴി കൂടെ നടന്നിട്ട് അത് കുടിച്ചിട്ട് നടക്കുക, അതൊന്നും തന്നെ പാടില്ലാത്തൊരു കാര്യമാണ്. വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക. കാരണം നിങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് ആദ്യമായിട്ട് വരുന്ന ആളാണെങ്കിൽ ഈ കാര്യങ്ങൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കുക. കാരണം ഇതൊക്കെ വളരെ വലിയൊരു ഇഷ്യൂലേക്ക് ചെന്ന് വീഴാനുള്ള ഒരു കാര്യമാണ്. അതേപോലെ റോഡ് ക്രോസ് ചെയ്യുമ്പോഴത്തേക്കിനും സീബ്ര ക്രോസിങ്ങിലൂടെ മാത്രം ക്രോസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വാഹനങ്ങളൊക്കെ വളരെ വേഗതയിൽ പോകുന്ന ഒരു സ്ഥലമാണ്. ഹൈവേയിലൊന്നും ഒരു കാരണവശാലും റോഡ് ക്രോസ് ചെയ്യാതിരിക്കുക. അവിടെ എന്തായാലും സീബ്ര ക്രോസിംഗ് ഉണ്ടാവത്തുമില്ല. അല്ലാതെ ഉള്ള സ്ഥലങ്ങളിൽ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് സീബ്ര ക്രോസിംഗ് ഉണ്ടാവും. ചെറിയ ചെറിയ വഴികളിലെല്ലാം നമുക്ക് തോന്നുന്ന സ്ഥലത്ത് കൂടെ പെട്ടെന്ന് പോയിട്ട് റോഡ് ക്രോസ് ചെയ്യാതിരിക്കുക, അതിന് ഫൈൻ ഉള്ളതാണ്. പല സ്ഥലങ്ങളിലും ചിലപ്പോൾ നമ്മൾ കാണത്തു പോലും ഇല്ല അവിടെ പോലീസ് നിൽക്കുന്നൊന്നും. അതൊരു സി ഐ ഡിസ് ഉണ്ടാവും ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും തന്നെ. ചിലപ്പോൾ അവർ പോലീസ് വേഷത്തിൽ തന്നെ ആയിരിക്കും അവിടെ നിൽക്കുന്ന ആളുകൾ, അല്ലാത്തവരും ഉണ്ടാവും, അത് പിടിക്കപ്പെടാനുള്ള ചാൻസ് ഉണ്ട്.
അപ്പം അതുകൊണ്ട് തന്നെ സീബ്ര ക്രോസിംഗ് തന്നെ തിരഞ്ഞെടുക്കുക റോഡ് ക്രോസ് ചെയ്യാനായിട്ട്. എല്ലാ സ്ഥലങ്ങളിലും സിഗ്നൽസ് ഉണ്ടാവും, കുറച്ച് ദൂരം ഇടവെച്ചിട്ട് എല്ലായിടത്തും സിഗ്നൽസും സീബ്ര ക്രോസിങ്ങും ഒക്കെ ഉണ്ടാവും. ഇനി ഇതില്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ ഒന്നെങ്കിൽ ഓവർബ്രിഡ്ജ് ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ സബ്വേസ് ഉണ്ടാവും. അപ്പം ഈ ഒരു നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ കൂടി മാത്രം റോഡ് ക്രോസ് ചെയ്യുക. അല്ലാത്ത സ്ഥലങ്ങളിൽ കൂടെ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് തന്നെ ഡേഞ്ചറസ് ആണ്. അപ്പൊ ആ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെയുള്ള ഫൈൻസ് ഒക്കെ വെച്ചേക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ടിക്കറ്റോ പേപ്പറോ അങ്ങനത്തെ എന്തും നമുക്ക് തോന്നിയ സ്ഥലങ്ങളിൽ വലിച്ചെറിയാതിരിക്കുക. വേസ്റ്റ് കളയാനായിട്ട് അതിനായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം വേസ്റ്റ് ബിൻസ് ഉണ്ടാവും എല്ലായിടത്തും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രം വേസ്റ്റ് കളയുക. ഇപ്പം ദൂരെ എവിടെയെങ്കിലുമൊക്കെ പോകുവാണെങ്കിലൊക്കെ നമ്മൾ എന്തായാലും ഡ്രിങ്കിങ് വാട്ടർ ഒക്കെ വാങ്ങിക്കും, അതിൻ്റെ ഒരു ബോട്ടിൽ ഉണ്ടാവും. അത് കുടിച്ചതിന് ശേഷം ഇതിലേക്കൂടെ എവിടെയാണോ ഉള്ളത് അപ്പം തന്നെ അങ്ങോട്ടേക്ക് നിലത്തിടാതിരിക്കുക. അത് വൺസ് റോഡ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അങ്ങനെ അധികം ഇവിടെ ഒട്ടും തന്നെ നമ്മൾക്ക് അങ്ങനെയുള്ള വേസ്റ്റോ ബോട്ടിൽസോ ഒന്നും കാണാൻ സാധിക്കില്ല. അതിന് ഫൈനുള്ളതാണ് അത് പിടിക്കപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും. അതേപോലെ വണ്ടിയിലാണ് പോകുന്നതെങ്കിലും റോഡിൽ വലിച്ചെറിയാതിരിക്കുക. റോഡിൽ മാത്രമല്ല, ഇപ്പം പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നവരുണ്ടാവും, അപ്പം അതൊക്കെ തന്നെ കെയർഫുൾ ആയിട്ട് തന്നെ ഉപയോഗിക്കുക. പിന്നെ ഇപ്പം ട്രാവൽ ചെയ്യുമ്പോഴത്തേനും ചൂയിങ്ങംസ് ഒക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ അത് അവിടെ ഇവിടെ ഒന്നും പേസ്റ്റ് ചെയ്യാതിരിക്കുക. എല്ലായിടത്തും സി സി ടി വി ഉണ്ടാവും, പിടിക്കപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. വളരെ കുറ്റകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം, അപ്പോൾ അത് കെയർഫുൾ ആയിട്ടിരിക്കുക. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല്, ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കാതിരിക്കുക. ഭയങ്കര ഇഷ്യൂ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിന്. ഇതുവഴി ചെന്നെത്തുന്ന ഒരു ട്രബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് നിന്ന് കരകയറാൻ തന്നെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ലൈസൻസ് ഉള്ളവരാണെങ്കിൽ ഇന്റർനാഷണൽ ലൈസൻസ് എടുത്തിട്ട് വരിക. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം റെസിഡന്റ് ആയിട്ട് വരുന്ന ഒരാളാണെങ്കിൽ പോലും അവർ പ്രോപ്പറായിട്ടുള്ള മാർഗത്തിൽ കൂടി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതിന് ശേഷം മാത്രം ഡ്രൈവ് ചെയ്യാനായിട്ട് പോവുക. അല്ലാന്നുണ്ടെങ്കിൽ അത് കുറ്റകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ലൈസൻസ് ഇല്ലാതെ ഡ്രൈവ് ചെയ്യുന്നത് പ്രശ്നമാണ്. ഇനി അങ്ങനെ ഡ്രൈവ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂവിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് കരകയറുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അപ്പം ഇതൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ വന്ന എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ. ഇതല്ലാതെ ഇവിടെ ഈ വീഡിയോ കാണുന്ന ഇതിലും കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാവുന്നവരുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ താഴെ കമൻറ്റ് ചെയ്യുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.